ഇടുക്കിയിൽ യാചനാ സമരം നടത്തി സർക്കാരിന്റെ കേരളീയം പരിപാടി പ്രതിരോധത്തിലാക്കിയ മറിയക്കുട്ടിക്ക് സമാന്തര പെൻഷൻ വാഗ്ദാനം ചെയ്ത് സുരേഷ് ഗോപിയുടെ രംഗപ്രവേശം. എം പി പെൻഷനിൽ നിന്ന് മറിയക്കുട്ടിക്കും അന്നക്കുട്ടിക്കും 1000 രൂപ വീതം എല്ലാ മാസവും നൽകും എന്നാണ് സുരേഷ് ഗോപിയുടെ വാഗ്ദാനം. മറിയക്കുട്ടിയുടെ വീട് സന്ദർശിച്ച ശേഷമായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രഖ്യാപനം. മറിയക്കുട്ടിക്ക് പിന്തുണയുമായി ഡീൻ കുര്യാക്കോസും യൂത്ത് കോൺഗ്രസും രംഗത്ത് വന്നതിന് പിന്നാലെയാണ് സുരേഷ് ഗോപിയുടെ നീക്കം. ക്ഷേമ പെൻഷന് വേണ്ടി സർക്കാർ പിരിക്കുന്ന 2 രൂപ സെസ് നൽകരുത് എന്ന വിവാദ പരാമർശവും സുരേഷ് ഗോപി നടത്തി. ജനങ്ങൾ ഇടപെട്ടാൽ മതി, ആ 2 രൂപ സെസ് കൊടുക്കത്തില്ല എന്ന് തീരുമാനിച്ചാൽ മതി, അത്രേ ഉള്ളൂ. ജനങ്ങൾ എന്താ നടപടി എടുക്കാത്ത, അതാ പറഞ്ഞ അത് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ മതി. കോടതിയിൽ ചീഫ് സെക്രട്ടറി കണക്ക് കൊടുക്കട്ടെ, 2 രൂപ വെച്ച് എത്ര കോടി പിരിച്ചു, എത്ര ക്ഷേമ പെൻഷന് മാത്രം എത്ര കൊടുത്തു, ബാക്കി വകമാറ്റി വല്ലതും ചെലവാക്കിയോ, കോടതിയിൽ പറയട്ടെ. സുരേഷ് ഗോപി എല്ലാ പിന്തുണയും അറിയിച്ചുവെന്ന് മറിയക്കുട്ടി പ്രതികരിച്ചു. എല്ലാ കാര്യങ്ങളാ പറഞ്ഞേ, സംസാരിച്ചത് എന്റെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞില്ലേ, അപ്പൊ പറഞ്ഞില്ലേ നിങ്ങളെ എടുത്തെന്ന് പറഞ്ഞില്ലേ, ഇവിടും പറഞ്ഞു എടുത്തെന്ന്, എന്നോട് എടുത്തെന്ന് പറഞ്ഞു. എന്താ എടുത്തതെന്നല്ലോ, ഞങ്ങൾക്ക് പിന്നെ പറഞ്ഞാൽ മതിയല്ലോ, അത് പെട്ടെന്ന് അറിയണ്ടല്ലോ. എടുത്തെന്ന് പറയുമ്പോ വെറുതെ ഇടിക്കുകയല്ലോ, വെറുതെ എടുക്കില്ല നമുക്ക് മനസ്സിലാക്കാൻ പള്ളേ. അപ്പൊ ഇന്ന് തരാമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല, ചൊവ പറഞ്ഞിട്ടില്ല, ഇന്ന് തരാമെന്ന് പറഞ്ഞില്ല, മോതിരം തരാമെന്ന് പറഞ്ഞിട്ടില്ല. രാഹുൽ വിജയനോട് ഇടുക്കിയിൽ നിന്ന് രാഹുൽ. സുരേഷ് ഗോപിയുടെ സന്ദർശനം വിവരങ്ങൾ. ഉന്മേഷി, മറിയക്കുട്ടിയുടെ വിഷയം എന്തായാലും സജീവ രാഷ്ട്രീയ ചർച്ചയാകുന്നു എന്നതാണ് ഇന്നത്തെ സംഭവത്തോടുകൂടി നമുക്ക് വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ യൂത്ത് കോൺഗ്രസും കോൺഗ്രസ് നേതാക്കളും അടക്കമുള്ളവർ മറിയക്കുട്ടിയുടെ വീട്ടിലെത്തുകയും അതിന് എല്ലാ തരത്തിലുള്ള പിന്തുണയും, ഈ നിയമവശങ്ങളിലേക്കാണെങ്കിൽ പോലും എല്ലാ തരത്തിലുള്ള പിന്തുണയും പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ എന്തായാലും ബി ജെ പി നേതാവ് മുൻ എംപിയുമായിട്ടുള്ള സുരേഷ് ഗോപി തന്നെ മറിയക്കുട്ടിയുടെ വീട്ടിൽ നേരിട്ടെത്തിയിരിക്കുകയാണ്. മാത്രമല്ല അവർക്ക് സർക്കാർ ഒരു മാസം കൊടുക്കുന്ന പെൻഷൻ 1600 രൂപയാണ്. അതിന് സമാനമായ തുക മറിയക്കുട്ടിക്കും അന്നയ്ക്കും കൊടുക്കാമെന്ന വാഗ്ദാനവും ഇതിനോടകം നൽകുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജനങ്ങൾ ഇതിനെ നേരിട്ട് ഈ ഇത്തരമൊരു പ്രതിസന്ധി ഒഴിവാക്കുന്നതിന് വേണ്ടി പ്രതികരിക്കേണ്ട സമയമായിരിക്കുന്നു. പെട്രോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഈ 2% സെസ് കൊടുക്കുന്നത് ഒഴിവാക്കണം, അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കേണ്ട എന്നൊരു വിവാദ പ്രസ്താവനയും സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ എന്തായാലും യൂത്ത് കോൺഗ്രസ്സുകാർ ഇടപെട്ടുകൊണ്ട് മറിയക്കുട്ടി കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. ഇന്നിപ്പോൾ എന്തായാലും മാനനഷ്ടക്കേസ്, ദേശാഭിമാനിക്കെതിരെ മാനനഷ്ടക്കേസ് അടിമാലി സെഷൻസ് കോടതിയിൽ ഫയൽ ചെയ്യും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല നാളെ ഹൈക്കോടതിയിലും കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. പെൻഷൻ കൃത്യമായിട്ട് കിട്ടണം എന്നതാണ് ഹൈക്കോടതിയിൽ നൽകുന്ന കേസിൽ ആവശ്യപ്പെടുക. അങ്ങനെ ഈ കേസുമായിട്ടും മുന്നോട്ട് പോകുന്നു. മാത്രമല്ല ഇതിനെ കൂടുതൽ രാഷ്ട്രീയ ചർച്ചയാക്കിക്കൊണ്ട് ബി ജെ പിയും കോൺഗ്രസും ആണെങ്കിലും മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉന്മേഷ്, ശരി, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്.